കഴിഞ്ഞ തവണ മുന്നറിയിപ്പില്ലാതെ ഡാം തുറന്നത് കാരണം നാശനഷ്ടങ്ങൾ ഉണ്ടായ പെരിയാർ തീരം ഇത്തവണ ശാന്തമാണ്. മതിയായ മുന്നൊരുക്കം നടത്തി ഘട്ടം ഘട്ടമായി ഡാം തുറന്നതിനാൽ എവിടെയും വീടുകളിൽ വെള്ളം കയറിയിട്ടില്ല. എങ്കിലും ജനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അനൂപ് ബാലചന്ദ്രൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്നും കൂടുതൽ വെള്ളം തുറന്നുവിടുമ്പോൾ പെരിയാറിലെ സ്ഥിതി ഇതാണ്. ഏഷ്യാനെറ്റ് ന്യൂസ് സംഘം ഇപ്പോഴുള്ളത് വണ്ടിപ്പെരിയാറിനടുത്തുള്ള മഞ്ഞുമല ആറ്റോരത്താണ്. സാധാരണ എപ്പോഴൊക്കെ മുല്ലപ്പെരിയാർ അണക്കെട്ടിൽ നിന്ന് വെള്ളം തുറന്നു കൊടുത്തു അപ്പോഴൊക്കെ പ്രശ്നമുണ്ടാകുന്ന ഒരു മേഖലയാണ് ഇവിടം. പെരിയാർ തീരത്ത് വീടുകളൊക്കെ തന്നെ സാധാരണ പകുതിയോളമൊക്കെ തന്നെ മുങ്ങുന്ന സാഹചര്യമുണ്ട്. കഴിഞ്ഞ തവണ അതിന് മുൻപൊക്കെ തന്നെ മുങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ 1000 ഘന അടി വെള്ളം സെക്കൻഡിൽ തുറന്നു വിട്ടപ്പോഴും വലിയ രീതിയിൽ ജലനിരപ്പ് ഉയർന്നിട്ടില്ല എന്നതാണ് ഈ ദൃശ്യങ്ങൾ വ്യക്തമാക്കുന്നത്. 1500 അടി ഖനയടി വെള്ളം ഒഴിഞ്ഞു വിട്ടാലും മറ്റു പ്രശ്നങ്ങളൊന്നുമില്ല. വെള്ളം ഒഴുകി പോകുന്നല്ലാതെ മറ്റു വിഷയങ്ങളൊന്നുമില്ല. ആ സൈഡിൽ അവിടെ ഇവിടെ 2019 ആ മരം നിൽക്കുന്നതിൻ്റെ ഒപ്പ വെള്ളം കയറി. ഇതിൻ്റെ ഒപ്പം ഇതിൻ്റെ ലെവലിൽ വെള്ളം വന്നായിരുന്നു. ഈ പമ്പ് ലെവലിൽ മൂടി ഞങ്ങൾ അടച്ചിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന ലെവലിൽ വെള്ളം വന്നായിരുന്നു 2019. എന്നാൽ കഴിഞ്ഞ വർഷം അത് വന്നില്ല. ഇവിടുന്ന് ഒരു രണ്ടടിയോട് ഉണ്ടായിട്ടുള്ളൂ. തീരത്ത് വെള്ളം കയറി. അത് ഈ പരിസരത്തെല്ലാം കയറും. നേരെ മഴയ്ക്ക് വെള്ളം കയറി ഇവിടെയല്ല. അപ്പോൾ ഇപ്പോഴത്തെ കണ്ടീഷൻ അനുസരിച്ച് ഒരു രണ്ടടി വെള്ളം കൂടി വരും. അത് അങ്ങേറ്റം അതിൽ കൂടുതൽ വരാൻ സാധ്യതയില്ല. ഈ കനേരി ഇതാണ് സ്ഥിതി. എന്തായാലും തീരത്തുള്ളവരോട് ജാഗ്രത നിർദ്ദേശം നൽകിയിട്ടുണ്ട്. എന്നാൽ ആശങ്ക വേണ്ട എന്ന് അറിയിച്ചിട്ടുണ്ട്. ദുരിതാശ്വാസ ക്യാമ്പുകളൊക്കെ തന്നെ സജ്ജമാണ്. എന്നാൽ അങ്ങോട്ടേക്ക് മാറേണ്ട നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ തന്നെ തുടരുകയാണ്. ഇതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് തുറക്കുമ്പോൾ പെരിയാർ തീരത്തെ ഒരു പൊതു സ്ഥിതി. വണ്ടിപ്പെരിയാറിൽ നിന്നും മധുമേനോനൊപ്പം അനൂപ് ബാലചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്.